നമസ്കാരം. ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞത് വളരെ ഉപകാരമുള്ള ഒരു സംഗതിയാണ്. അതേസമയം തന്നെ എന്താ അതിനെ പറയുക, ഇരുതല മൂർച്ചയുള്ള വാളെന്നൊക്കെ പറയാം. ഒരേ സമയം തന്നെ നിഗ്രഹിക്കാനും ഉയർത്താനും ഒക്കെയുള്ള കഴിവുള്ള ഒരു സംഗതിയാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ. അത് നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ അത് നന്നായിട്ട് തന്നെ, മോശം രീതിയിലാണെങ്കിൽ മോശം വാർത്തകളുമൊക്കെ പ്രചരിപ്പിക്കാൻ പറ്റും. ഉദാഹരണത്തിന്, കേരളത്തിൻ്റെ വിപ്ലവ വനിത എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്നതാണ് നമ്മുടെ KR ഗൗരിയമ്മ. ഗൗരിയമ്മ വാർദ്ധക്യ സഹജമായ അസുഖത്താൽ ഇപ്പോൾ ആശുപത്രിയിലാണ്. പക്ഷേ ആശുപത്രിക്കാർ യാതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല, അവരുടെ മരണം സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ സോഷ്യൽ മീഡിയ ഈ KR ഗൗരിയമ്മ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വ്യാജ വാർത്ത ഇങ്ങനെ പ്രചരിപ്പിക്കുന്നു. അത് തികച്ചും ശരിയല്ല. അത്തരം പ്രവൃത്തികളൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ പലപ്പോഴും ഇതിനു മുമ്പും നമ്മുടെ തന്നെ മലയാളിയായ KR നാരായണൻ ഇങ്ങനെ ആശുപത്രിയിൽ കിടന്ന സമയത്തും അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞു ഇങ്ങനെ വാർത്ത. ആരെങ്കിലും ഏതെങ്കിലും ഒരുത്തൻ അവൻ്റെ സുഖക്കേട് തീർക്കുന്നതാവാം, ഇതേപോലെ അങ്ങ് പടച്ചുവിടും, മുന്നും പിന്നും നോക്കാതെ ഇതിൻ്റെ സത്യാവസ്ഥയൊന്നും അറിയാതെ ആളുകൾ അതിങ്ങനെ ലൈക്ക് അടിച്ചും ഷെയർ അടിച്ചൊക്കെ പോകും. എന്ത് സുഖമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു സൈഡിൽ കൂടെ അത് നടക്കുന്നു. അവസാനം ഈ ആശുപത്രിക്ക് തന്നെ അവർക്ക് തന്നെ പറയേണ്ടി വന്നു, അതൊരു കള്ള വാർത്തയാണ്, അവർ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നെന്ന്. ഇതൊന്നും ശരിയല്ല എന്ന് മാത്രമേ തൽക്കാലം പറയാനുള്ളൂ. മറ്റൊരു സൈഡിൽ ഇനി ഓട്ടപ്രദർശനം കണ്ട വലിയ ഒരു കോമഡി ഷോ ഇപ്പം കുറച്ച് മുന്നേ ഇവിടെ അരങ്ങേറി കഴിഞ്ഞു. അതൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മണ്ടന്മാരായിട്ടുള്ള അണികൾ ഏത് പാർട്ടിക്കാണ് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ നിമിഷം പോലും മടിക്കാതെ ഉത്തരം പറയാൻ പറ്റും. അത് കേരളത്തിലെ CPM അണികളാണെന്ന്, അഥവാ ഇടതുപക്ഷത്തെ അണികളാണെന്ന്. ഇന്ന് പോലും അവർ വാക്സിൻ വില കൊടുത്ത് വാങ്ങണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ചർച്ചകൾ നടത്തുന്നതേ ഉള്ളൂ. 1 കോടി വാക്സിന് വാങ്ങാൻ തീരുമാനമായി എന്നൊക്കെ പറയുന്നത് കേട്ടു. പക്ഷേ അവരുടെ മുൻ MPമാരടക്കം, മുഖ്യമന്ത്രിയുടെ സ്വന്തം മകളടക്കം, മുഖ്യമന്ത്രിയുടെ മരുമകനടക്കം, അവരിന്നൊരു ഈ വീടിൻ്റെ മുന്നിലൊക്കെ സത്യാഗ്രഹമോ സമരമോ അങ്ങനെ അവർക്കങ്ങനെ ഒരുപാട് കോമഡി പരിപാടികളുണ്ട്. അതിലൊക്കെ പ്ലക്കാർഡ് പിടിച്ചിരിപ്പുണ്ട്. നിങ്ങൾ ഇത് കാണുക, ഈ കൂട്ടത്തിൽ തന്നെ നമ്മളിത് കാണിക്കുന്നുണ്ട്. അതാ നമ്മുടെ സമ്പത്തെമ്പിയുടെയൊക്കെ ആ നെയിം ബോർഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ വൻ കോമഡിയാണ്. നിങ്ങൾ കണ്ടു നോക്കുക, അത് തന്നെ ഒരു കോമഡിയാണ്. അയാളെ കയ്യിൽ പിടിച്ചിരിക്കുന്ന പ്ലക്കാർഡ് അത് മറ്റൊരു കോമഡിയാണ്. അതായത് പിണറായി വിജയൻ വരെ എടുത്ത ആ കോവിഡ് വാക്സിൻ കേന്ദ്രം സൗജന്യമായി കൊടുത്തതാണ്. അവർ അതിൽ എഴുതി വച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് സൗജന്യമായി വാക്സിൻ കൊടുത്ത കേരള സർക്കാരിന് അഭിവാദ്യങ്ങളെന്നും സൗജന്യമായി കൊടുക്കുന്നത് നിഷേധിച്ച അല്ലെങ്കിൽ നിഷേധിക്കാൻ കാരണക്കാരായ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവരുടെ അണികൾ അല്ലെങ്കിൽ ഇവരുടെ അനുയായികൾ എന്നൊക്കെ പറയുന്നത് ഭൂലോക മണ്ടന്മാരായിരിക്കണം. കാര്യം ഇങ്ങനെ പറഞ്ഞ് ഇവരെ പറ്റിക്കാം എന്ന് ഇവർക്ക് നല്ല ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇവർ ഇത്തരം കലാപരിപാടികളുമായി നടക്കുന്നത്. ചുരുങ്ങിയ പക്ഷം ഇവർ ഏത് കാലത്താണ് ജീവിക്കുന്നത് എന്നെങ്കിലും ഓർക്കണം. ഇതേവരെ തീരുമാനമായിട്ടില്ല കോവിഡ് വാക്സിൻ കമ്പനികളിൽ നിന്ന് നേരിട്ട് വാങ്ങി കൊടുക്കുന്ന കാര്യത്തെപ്പറ്റി ആലോചന നടന്നുകൊണ്ടിരിക്കുന്ന മറ്റ് പല സംസ്ഥാനങ്ങളും അവർ ഓർഡർ കൊടുത്തു കഴിഞ്ഞു. ഇവിടെ ഇന്നെന്തോ മന്ത്രിസഭാ തീരുമാനം വന്നു എന്ന് പറയുന്നു. പക്ഷേ എന്തായാലും ഇന്നുവരെ കൊടുത്ത എല്ലാ കോവിഡ് വാക്സിനും കേന്ദ്ര സർക്കാർ സൗജന്യമായി കൊടുത്തതാണ്. പക്ഷേ അവരുടെ കയ്യിലിരിക്കുന്ന പ്ലക്കാർഡ് നിങ്ങൾ നോക്കുക, അതെങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് കാണുക. വാക്സിൻ സൗജന്യമായി കൊടുത്ത സംസ്ഥാന സർക്കാർ എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും മണ്ടന്മാരായിട്ടുള്ള അണികൾ CPMലും CPIയിലും ഒക്കെ ആണ് എന്ന് നല്ല ഉത്തമ ബോധ്യമുള്ളവരാണ് അവരുടെ നേതാക്കന്മാർ. അതുകൊണ്ടാണ് ഒരു ഉളുപ്പും ഇല്ലാതെ, അയ്യോ ഉളുപ്പോ അതെന്നാ ചാതനം എന്ന് ചോദിക്കേണ്ട വരും ഇത്തരക്കാരോട് കണ്ടാൽ. നമ്മുടെ XMP എഴുതി വച്ചിരിക്കുന്ന ബോർഡ് കണ്ടോ, ഡോക്ടർ A സമ്പത്ത് XMP അഡ്വക്കേറ്റ്.
ഇത്രയൊക്കെ എഴുതി പിടിപ്പിച്ചിരിക്കുന്ന ആ മഹാനാണ് പൊക്കി പിടിച്ചുകൊണ്ട് യാതൊരു ഉളുപ്പുമില്ലാതെ നിൽക്കുന്നത്. അദ്ദേഹത്തെ പറ്റി പറഞ്ഞപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹത്തിൻ്റെ വൻ കലാപരിപാടി വേറൊന്നുണ്ടായിരുന്നു. ഇംഗ്ലീഷായിരുന്നു, കട്ട ഇംഗ്ലീഷായിരുന്നു. ഇംഗ്ലീഷുകാരൊക്കെ ഓടിത്തള്ളി കേട്ടപ്പം. അതിനുശേഷമാണ് അദ്ദേഹം വിശ്വവിഖ്യാതമായ തോൽവിയൊക്കെ അവിടെ ഇരുന്ന് വാങ്ങിയതിന് ശേഷം XMP എന്നുള്ള ബോർഡും വെച്ചിട്ട് നടക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇത്തരക്കാരിൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ മുഖ്യമന്ത്രിയുടെ മകൾ, അതെങ്ങനെയാണെന്ന് പറ, മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കുമോ? കൂടെയുള്ളതാരാ? മരുമകൻ റിയാസ്. ഈ കന്ന് ചെന്നാൽ കന്നിൻ കൂട്ടത്തിൽ എന്ന് കേട്ടിട്ടില്ലേ? അത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു കാഴ്ച കാണുകയാണെങ്കിൽ, നമ്മൾ കുറച്ച് ദിവസങ്ങളായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് വടക്കേ ഇന്ത്യയിലും ഡൽഹിയിലുമൊക്കെ നമ്മൾ കണ്ട ചില കാഴ്ചകൾ. അത് ചെറിയ രീതിയിലെങ്കിലും നമ്മുടെ കേരളത്തിലും നമ്മുടെ മുറ്റത്തുമൊക്കെ വന്ന് തുടങ്ങി. കൂടുതൽ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് 35,000 പേർക്ക് മുകളിൽ ആയി ഇവിടെ പ്രതിദിന കോവിഡ് ബാധിതർ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഓരോരുത്തരും സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ അങ്ങ് ഡൽഹിയിൽ കെജ്രിവാളിനോട് കുറച്ചു കാലം പോയി വിശ്രമിച്ചോളാൻ പറഞ്ഞിട്ട് അത് ലെഫ്റ്റനൻറ്റ് ഗവർണർ തന്നെ ആ ഡൽഹിയുടെ കടിഞ്ഞാൺ ഏറ്റെടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് അത് ആവശ്യമായിരുന്നു. കാര്യം അത്രമാത്രം അഭ്യാസങ്ങളാണ് അവിടെ ചെയ്തു കൂട്ടിക്കൊണ്ടിരുന്നത് ഈ കെജ്രിവാൾ എന്ന വ്യക്തി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഓട്ട പ്രദർശനം കണ്ടത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.